വഴിയരികിലെ ചില്ലവെട്ടാൻ തോട്ടിയുമായി പോയ കെ എസ് ഇ ബിക്ക് ഫൈനടിക്കുകയും പിന്നീട് പരസ്പരം പോരടിക്കുകയും ചെയ്ത ആവേശമൊന്നും കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന് നിയമം ലംഘിക്കുന്ന ലോറികളെ പിടിക്കാനല്ല. ആയിരത്തിലേറെ അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം 364 പേരുടെ ജീവനാണ് ലോറികൾ കവർന്നത്. ലോറികൾ ഇപ്പോഴും ചീറിപ്പാഴുകയാണ്. പുറത്തേക്ക് തള്ളിയ ലോഡുകളും താഴെ വീടക്കിടക്കുന്ന കയറുകളുമായി അടുത്തത് ആരുടെ ജീവനായിരിക്കും അപഹരിക്കുക? ഓടുന്ന ലോറിയിൽ നിന്ന് അഴിഞ്ഞു വീണ കയറിൽ കുരുങ്ങി കോട്ടയത്ത് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യമുണ്ടായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. കോട്ടയം സംക്രാന്തി ജംഗ്ഷനിൽ വെച്ച് മുരളി എന്ന 50-കാരനാണ് കൊല്ലപ്പെട്ടത്. ലോറിയിൽ നിന്ന് പുറത്തേക്ക് ചരക്കുകളും മറ്റും തള്ളി നിൽക്കാൻ പാടില്ലെന്നാണ് നിയമം. പക്ഷേ അപകടം വിതക്കുന്ന കോൺക്രീറ്റ് കമ്പികൾ മുതൽ വൈക്കോൽ വരെ നിയമം ലംഘിച്ച് കൊണ്ടുപോയാലും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന് അതൊന്നും കാണാനുള്ള കണ്ണില്ല. കേരളത്തിലെ റോഡുകളിലെ നിത്യകാഴ്ചയാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചരക്കുകൾ കൊണ്ടുപോകുന്നത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന് മാത്രം ഇതൊന്നും കാണാൻ കണ്ണില്ലെന്നതാണ് വാസ്തവം. സംസ്ഥാനം മുഴുവൻ സ്ഥാപിച്ച AI ക്യാമറക്കാണെങ്കിൽ ഇതൊന്നും കണ്ടാൽ തിരിച്ചറിയാനുള്ള ബുദ്ധിയുമില്ല. സംസ്ഥാനത്തുള്ള 726 AI റോഡ് ക്യാമറകൾക്കും തെറ്റായി ലോഡ് കയറ്റി പോകുന്ന വാഹനങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവില്ലെന്നതാണ് വാസ്തവം. ഈ നിർമ്മിത ബുദ്ധി നൽകേണ്ട വാഹന വകുപ്പിനും സർക്കാരിനും കെൽട്രോണിനുമെല്ലാം അത് നൽകാനുള്ള ബുദ്ധിയും സ്വയം ഉണ്ടായില്ല. ഇത്തരം അനാസ്ഥയുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഏറെയും സാധാരണക്കാരായ വഴിയാത്രക്കാരും വാഹനയാത്രക്കാരുമാണ്. ലോറികളെ റോഡിൽ അഴിഞ്ഞാടാൻ വിടുമ്പോൾ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ 1714 അപകടങ്ങളാണ് ലോറികൾ മൂലമുണ്ടായത്. ഇതിൽ 333 അപകടങ്ങളിലും ജീവൻ നഷ്ടമുണ്ടായി. ആകെ 364 പേരാണ് ഒരു വർഷത്തിനിടെ കൊല്ലപ്പെട്ടത്. 957 പേർക്ക് സാരമായി പരിക്കേറ്റു. മിനി ലോറികൾ 745 അപകടങ്ങൾ സൃഷ്ടിച്ചപ്പോൾ 149 അപകടങ്ങൾ ടിപ്പർ ലോറികൾ വകയായിരുന്നു. ഹെൽമെറ്റ് വെക്കാത്തവരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെയും ഒക്കെ ക്യാമറ വഴിയും ഇടവഴികളിലും വളവുകളിലും ഒളിഞ്ഞിരുന്നും പിടികൂടുന്ന മോട്ടോർ വാഹന വകുപ്പും പോലീസുമെല്ലാം ലോറികളുടെ കാര്യത്തിൽ പോക്കറ്റ് നിറക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഖജനാവിനൊപ്പം സ്വന്തം പോക്കറ്റ് നിറക്കുന്ന ഉദ്യോഗസ്ഥരുള്ളതാണ് ലോറിക്കാർക്ക് നിയമം ലംഘിക്കാൻ കൂട്ടാക്കുന്നത്. പിഴയും കൈക്കൂലിയും വാങ്ങി നിയമലംഘനം തുടരാനുള്ള ലൈസൻസ് അനുവദിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ചെയ്യുന്നത്. അതേസമയം ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് പോലും ബോധമില്ലാത്ത, റോഡ് സൈഡ് തെറ്റിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും ഏറെയാണെന്ന് വാഹന വകുപ്പ് തന്നെ പറയുന്നു. ഇതര സംസ്ഥാന വാഹനങ്ങൾ മുതൽ നാട്ടിലെ ലോറികളിൽ വരെ ലഹരി ഉപയോഗിക്കുന്ന ഡ്രൈവർമാരും കുറവല്ല. ഒരു അപകടമുണ്ടായാൽ കുറച്ച് ദിവസത്തേക്ക് മാത്രം ജാഗ്രത തുടരുന്ന പോലീസും മോട്ടോർ വാഹന വകുപ്പുമെല്ലാം റോഡിൽ വീഴുന്ന ഓരോ തുള്ളി ചോരക്കും ഉത്തരവാദികളാണ്. ഒന്ന് മനസ്സുവെച്ചാൽ ഒഴിവാക്കാവുന്ന ഈ അപകടങ്ങൾ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം വകുപ്പുകൾ? Way to nikah.com, the exclusive Muslim matrimonial site.